ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ ഞങ്ങളെ ക്വാറന്റൈനൊക്കെ കഴിഞ്ഞ് ഇന്ന് നമ്മളൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറേ ദിവസമായില്ലേ? അപ്പോൾ നിഷ്കാക്കൻ്റെ ഫ്രണ്ട് വിളിച്ചിരുന്നു ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബിയത്ത് എന്നാണ് പേര്. ആള് ബൈക്കിലോ കാറിലോ ഒന്നല്ല വരുന്നത്, കുതിരപ്പുറത്താണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഏതായാലും ഇറങ്ങാൻ നിൽക്കല്ലേ, അപ്പോൾ കുതിരപ്പുറത്തായിക്കോട്ടെ, അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ച്. നമ്മളാരും അങ്ങനെ വീട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ടാവില്ലല്ലോ. കയറിയവരൊക്കെ ഉണ്ടാവൂലേ? ഉണ്ടാവും, വീട്ടിൽ കുതിര ഉള്ളവരൊക്കെ കയറി ഉണ്ടാവും. പക്ഷെ ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് കുതിരപ്പുറത്ത് ഇറങ്ങുന്നത് ചിലപ്പോ ആദ്യമായിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ വരും പറഞ്ഞിട്ട് നമ്മള് വെയിറ്റ് ചെയ്തിരിക്കാണ്. അപ്പോ അപ്പോഴേക്ക് ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇഷ്ടമാണ് അല്ലേ? ഇംഗ്ലീഷ് നല്ലോണം ഫ്ലുവൻ്റ് ആയിട്ട് പറയുന്നത് കേൾക്കാനും നല്ല രസമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കുറച്ച് വേർഡ്സും പിന്നെ കുറച്ചധികം കോൺഫിഡൻസും ആണ് വേണ്ടത്. നമ്മൾ പലർക്കും ചിലപ്പോൾ ഇല്ലാത്തത് ഈ കോൺഫിഡൻസ് തന്നെ ആയിരിക്കും. നമ്മൾ പലർക്കും പല സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് പോയാലോ അതില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺഫറൻസിന് പോയാലോ ഒന്നും ഒരു ഇമ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു ചെയ്യിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ലാംഗ്വേജിൻ്റെ കുറവ് തന്നെ. നമ്മളതിന് കുറേ ശ്രമിച്ചിട്ടും ഉണ്ടാവും, യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടും പിന്നെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിലൂടെ ഒക്കെ. ബുക്സൊക്കെ ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്സൊക്കെ വായിച്ചിട്ടുണ്ടാവും, പക്ഷേ അത്ര സക്സസ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷനാണ് ഇംഗ്ലീഷ് ലക്ഷ്യ, അതായത് വാട്സപ്പിലൂടെയുള്ള ഒരു ഓൺലൈൻ ക്ലാസ്സാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ട്രെയിനർ ഉണ്ടാവും. അപ്പോൾ നമ്മളെ ലിമിറ്റേഷൻസും നമ്മളെ കുറവുകളൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ നമുക്ക് ക്ലാസ് എടുത്തു തരും. ഏത് സമയത്താണെങ്കിലും നമുക്ക് പഠിക്കാം. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആവുന്ന ടൈമിൽ നമുക്ക് എപ്പോഴാണോ നമ്മൾ ഫ്രീ ആവുന്നത് ആ സമയത്ത് പിന്നെ നമുക്ക് പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ട്രെയിനേഴ്സിനെ ഏത് സമയത്തും വിളിക്കാം, അതുപോലെ ചാറ്റ് ചെയ്യുക, ഏത് ഡൗട്ടും ഒക്കെ എന്നിട്ട് ഓരോ ദിവസത്തെ ക്ലാസ് അവരിലൂടെ ചാറ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രെയിനേഴ്സാണ്. അതുകൊണ്ട് ഏത് സമയത്തും അവരോട് നമുക്ക് ചാറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഡൗട്ട്സ് ക്ലിയർ ഏത് സമയത്തും. അതായത് ഫ്രണ്ട്സിനോട് ചോദിക്കുന്ന പോലെ നമുക്ക് അവരായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. പിന്നെ എന്തൊക്കെയാണ്? പിന്നെ അവരെ പ്രത്യേകിച്ച് ഇത് പഠിക്കണം എന്നുള്ളവർക്ക് പ്രത്യേകിച്ച് ഏജ് ലിമിറ്റിന്റെ പ്രശ്നമില്ല, ആർക്കും പഠിക്കാം. അതുപോലെ ക്വാളിഫിക്കേഷൻ ഒന്നും പ്രശ്നമല്ല, അപ്പൊ ഒരു മനസ്സുണ്ടായാൽ മതി, അത്ര തന്നെ ഉള്ളു. പിന്നെ ലോകത്തിന്റെ എവിടെയാണെങ്കിലും നമുക്ക് ഇരുന്നിട്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. സാധാരണ ഇത് 2 മന്ത്സ് ആണ് ഇതിന്റെ ഡ്യൂറേഷൻ. നമുക്ക് 6 മന്ത്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട്, കാരണം ജോലിക്കാർക്കൊക്കെ ചിലപ്പോൾ 2 മന്ത്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 6 മന്ത്സ് വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇത് പഠിക്കാവുന്നതാണ്. ചെറിയ ഫീസേ ഉള്ളൂ, അതൊരു പ്രത്യേകതയാണ്. ചെറിയ ഫീസ് മാത്രമേ അവർ ഈടാക്കണുള്ളൂ. പിന്നെ വേറൊരു പ്രത്യേകത ഉള്ളത് സ്റ്റുഡൻസിനായിട്ടുള്ള പ്രത്യേക കോഴ്സുകളുണ്ട്. അതായത് ജോലിക്കാർക്ക് മാത്രമല്ല, സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അവരെ ഭാവിയിലേക്കുള്ള ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനും ജോലി നേടാനൊക്കെ സഹായിക്കുമല്ലോ, അതിനായിട്ടൊക്കെയുള്ള കോഴ്സും ഉണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ, അതായത് ഇംഗ്ലീഷ് പഠിക്കണമെന്നും ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം എന്നൊക്കെ ഉള്ളവർ എന്തായാലും ഇംഗ്ലീഷ് ലക്ഷ്യനായിട്ട് കോൺടാക്ട് ചെയ്യുക. അവരെ വാട്സപ്പ് നമ്പറാണ് ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ നെയിം അവർക്ക് മെസ്സേജ് അയച്ചാൽ മതി, അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളും. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. കുട്ടികളൊക്കെ കുതിരനെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. എല്ലാവരും ഇതാ ഭയങ്കര മാസ്ക് ഒക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കാണാന്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പോ ഇതാണ് കേട്ടോ നമ്മളെ കുതിര മുതലാളി. ആള് ഫിലിം സ്റ്റാർ ആണ് കേട്ടോ, മമ്മൂട്ടിന്റെ കൂടെ ഒക്കെ അഭിനയിച്ചാണ് മാമാങ്കത്തില്. കുതിരക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുള്ളൂ? ഇതിന്റെ പേര് റാണി എന്നാണ്. റാണി എന്നാണ് ഇതിന്റെ പേര്. പിന്നെ ഇത് മാമാങ്ക ഫിലിമിലൊക്കെ ഉള്ള ഒരു കുതിരയാണ്. ഉണ്ണിമുഖം ഉപയോഗിച്ച
സാധനമാണ്. ആദ്യമായി റൈഡ് ചെയ്തിരുന്നത് പിന്നെ ഇത് നമ്മളെ റിംഗ് മാസ്റ്റർ രാജീവേട്ടൻ അടുത്ത് തന്നെയാണ് കുതിരുന്നത്. ഇത് 4.5 വയസ്സുള്ള ഫീമെയിൽ ആണ്. 4.5 വയസ്സുള്ള ഫീമെയിൽ ഇത് ഇവനായിട്ട് നല്ല അണ്ടർസ്റ്റാൻഡിങ് അല്ലേ. ഇത് റബിയത്തിന്റെ മോനാണ് കേട്ടാ. അതിനായിട്ട് നല്ല കുറഞ്ഞ ദിവസം കൊണ്ട് നല്ല ഇത് വന്നു അല്ലേ. റബിയത്തിന് മെയിനായിട്ട് എന്താ ഇതിന് ഭക്ഷണം കൊടുക്കുക? ഭക്ഷണം ഇതിന് കഴിക്കുന്നത് മുതിര കഴിക്കും, പിന്നെ ചോളത്തവിട്, ചോളപ്പുട്ട്, അതുപോലെ നമ്മളെ കമ്പം സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പുല്ലാണ് കഴിക്കും. അപ്പൊ എത്ര നേരം കൊടുക്കും? രണ്ടു നേരം കഴിക്കും. രാവിലെ വൈകുന്നേരം കൊടുക്കും ഒരേ ഇതിലെ സമയത്ത്. അത് കഴിഞ്ഞ് ഇതിനുള്ളത് പുല്ലും കൊടുക്കും, വെള്ളം കുടിക്കും നന്നായിട്ട്. ഒരു 30 ലിറ്ററോളം വെള്ളം ഒരു ദിവസം. 30 ലിറ്ററോ ഒരു ദിവസം വെള്ളം കുടിക്കും. ശരി. ആ ഞാൻ തന്നെ കൊടുക്കാം. അതിന് ഇത് നല്ല ഓർമ്മയെന്ന് പറഞ്ഞേക്കാം. നല്ല മെമ്മറി, നല്ല മെമ്മറി. ഭയങ്കര ആൾക്കാരെ തിരിച്ചറിയാം. എല്ലാവരും നല്ല ക്യാച്ച് ചെയ്യും. എടുത്തിട്ടായാലും സൗണ്ട് എടുത്തിട്ടായാലും ക്യാച്ച് ചെയ്യും. അതാണ് ഇപ്പൊ മോനോടൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. അതിന് നല്ല അറിയാം. ഇല്ല പേടില്ല കൈഫ്നെ. അങ്ങനെ നമ്മളെല്ലാവരും കുതിരപ്പുറത്ത് റൈഡ് നടത്തി. അങ്ങനെ കുറച്ച് ടൈം എല്ലാവരും കൂടി എൻജോയ് ചെയ്ത് കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഹരയായിരുന്നു. മാറി മാറി എല്ലാവരും റൈഡ് ചെയ്ത്. ഇനി വന്നവർക്കൊക്കെ ഒരു സ്വീറ്റ് ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഷാഹി തുക്കടയാണ് റെഡിയാക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡെസേർട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ബ്രെഡിൻ്റെ സൈഡ്സൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് സ്ക്വയർ പീസസ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ബദാമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളടുത്ത് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ ബ്രെഡും ബദാമൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് പാലിൻ്റെ ഒരു മിക്സ് റെഡിയാക്കാറുണ്ട്. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 കപ്പ് പാലൊഴിച്ചു കൊടുക്കുക. ഇനി ഇതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ പാല് മാറ്റിയിട്ട് അതിലേക്ക് കോൺഫ്ലവർ ഇട്ട് മിക്സ് ചെയ്തിട്ട് അത് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് കുറച്ചൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിതിൽ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്, അത് നിർബന്ധമല്ല. കുറച്ച് ഏലക്കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക. മധുരം നോക്കിയിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്തുകൊണ്ട് മധുരം ഉണ്ടാവും. അപ്പോൾ മധുരം നോക്കിയിട്ട് ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളെ പാല് നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാലിന് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിനായിട്ട് 1 കപ്പ് വെള്ളവും 1 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. ഷുഗർ സിറപ്പ് റെഡിയാകുമ്പോഴേക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുക. അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് ഗീ ആക്കി കൊടുത്തിട്ടുണ്ട്. ഗീ ഒന്ന് ചൂടാവുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി
അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ടോസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രെഡ് പീസസ് ഓരോന്നായിട്ട് ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കുക. ഈ ബ്രെഡ് പീസസിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള മിൽക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഈ മിക്സ് വേണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ തിക്കാക്കാം. ഞാൻ കുറേ ടൈം ഇളക്കാത്തതുകൊണ്ട് കുറച്ച് ലൂസായിട്ടാണുള്ളത്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് നട്ട്സും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും, പെട്ടെന്ന് തന്നെ റെഡിയാക്കാനും പറ്റും. അപ്പോൾ ഷാഹി തുക്കട എല്ലാവരും കഴിച്ച് ബാക്കിയുള്ള നട്ട്സ് കുതിരക്കും കൊടുത്ത്. ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻസ് ഒക്കെ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.